കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ ഒരു വീഡിയോ കണ്ടു. അതിൽ ബൈത്തുറഹമയെ കുറിച്ചിട്ടുള്ള സംസാരമാണ് നടക്കുന്നത്. അപ്പോൾ ബൈത്തുറഹമയുടെ ഒരു ചരിത്രം കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, സാദിഖലി ഷിഹാബ് തങ്ങളാണ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പേരിൽ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ചൊരു ചർച്ച വരികയും അങ്ങനെ ബൈത്തുറഹ്മ എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് പറയുകയുണ്ടായത്. അപ്പോൾ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സമയത്ത് എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തു, ഇത് നമുക്ക് നടപ്പാക്കാൻ പറ്റുമോ, കാരണം ബൈത്തുറഹ്മ അങ്ങനെ കൊടുക്കുക അത് നമുക്ക് ശരിയാവുമോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. അപ്പോൾ സാദിഖലി താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യും, നിങ്ങൾ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യും, അത് നടക്കും. ഇന്ന് 15,000 അല്ലെങ്കിൽ 10,000 മുകളിലേക്ക് ബൈത്തുറഹ്മകൾ കൊടുത്തു തുടങ്ങിയപ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. ശരിക്കും ഒരു സർക്കാർ മെഷീനറി ചെയ്യുന്നതിനേക്കാളും അപ്പുറമാണ് ഒരാൾക്ക് ഒരു എന്താ പറയുക ഒരു കൂട് ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അത് ജാതി മത ഭേദമന്യാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. അപ്പോൾ ഞാൻ ആ കണ്ട വീഡിയോയിൽ പറയുന്നത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി കൊടുത്ത വീടിനെ കുറിച്ചിട്ടാണ്, സുബ്രേട്ടന് കൊടുത്ത വീട്. അങ്ങനെ സുബ്രേട്ടൻ എന്ന് പറയുന്നത് CITയുടെ അവിടുത്തെ സെക്രട്ടറിയാണ്, ഓട്ടോ തൊഴിലാളി സെക്രട്ടറിയാണ്. അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ സുബ്രേട്ടൻ എന്ന് പറയുന്നത് ഹൃദ്രോഗിയാണ്. ഒരുപാട് ശാഖാ തലങ്ങളിലൊക്കെ ഒരുപാട് ഫോമും കാര്യങ്ങളും വന്ന് മുസ്ലിം ലീഗുകാർക്ക് കൊടുക്കണം അങ്ങനെയൊക്കെ വന്നിട്ട് സാദിഖലി തങ്ങളെടുത്തേക്ക് അവസാനം ഇത് എത്തുകയാണ്. അങ്ങനെ എത്തുമ്പോൾ സാദിഖലി തങ്ങൾ ഫോമുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാദിഖലി തങ്ങൾ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബ്രേട്ടൻ്റെ ഫോമാണ് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് ഏറ്റവും അർഹമായിട്ടുള്ള ഫോം എന്നാണ് പറഞ്ഞത്. അങ്ങനെ സുബ്രേട്ടന് ആ വീട് കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം. പക്ഷേ സുബ്രേട്ടന് 6 ഉള്ളിൽ പണി കഴിഞ്ഞുവെങ്കിലും സുബ്രേട്ടൻ ആ വീട്ടിലേക്ക് കയറാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. പകരം മകൾക്കും 2 രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ സാദിഖലി തങ്ങളുടെ അടുത്തേക്ക് സുബ്രേട്ടൻ്റെ ഭാര്യ പോവുകയാണ്. ഭാര്യ പോയിട്ട് ഞങ്ങൾക്ക് പറയണം, ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് പറയുന്നത് പൂജ നടത്തിയിട്ട് കയറാൻ കൊണ്ടാണ് ഞങ്ങൾ ആഗ്രഹം. അപ്പോൾ അതിന് സാധിക്കുമോ, മുസ്ലിം ലീഗുകാർ തരുന്ന ഒരു വീടല്ലേ എന്ന് പറയും. അപ്പോൾ സാദിഖലി തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾക്ക് ഒരിക്കലും വേറെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് തലേ ദിവസം എന്നാണോ നിങ്ങൾ ആ പൂജ നടത്താൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ തലേ ദിവസം ഒരു 50 ഇട്ടുതരാനുള്ള പെർമിഷൻ തന്നാൽ മതി. മുസ്ലിം ലീഗുകാര് അങ്ങോട്ടേക്ക് ചെയ്തു കൊടുത്ത ഒരു നന്മ, ആ നന്മയെ കുറിച്ചിട്ടല്ല സാദിഖലി തങ്ങൾ പറയുന്നത്. സാദിഖലി തങ്ങൾ പറയുന്നത് ഞങ്ങൾക്കവിടെ 50 ഇട്ട് കൊടുക്കാനുള്ള ഒരു പെർമിഷൻ തന്നാൽ മതി, ഞങ്ങൾ ആ പരിപാടി നടത്തി പോയിക്കൊണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് നിങ്ങളുടെ വീടാണ്, നിങ്ങൾക്ക് വേണ്ടി തന്ന വീടാണ്. അപ്പോൾ ഇതിലൊരിക്കലും ഒരു രാഷ്ട്രീയത്തെ നോക്കുന്ന ഒരു പാർട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മുസ്ലിം ലീഗ് ഒരു ബൈത്തുറഹ്മ കൊടുക്കുമ്പോൾ ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് അത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അത് ബൈത്തുറഹ്മയുടെ ഒരു എല്ലാ ഭാഗത്തും നോക്കുകയാണെങ്കിൽ ബൈത്തുറഹ്മയുടെ നോമിനികളിലെല്ലാം എല്ലാവരും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ മാത്രമല്ല, അതിൽ CPM-കാരുണ്ടാവും, ചിലപ്പോൾ BJP-ക്കാരുണ്ടാവും, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. അത് ഇതിൻ്റെ പേരിൽ ഒരു വോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മുസ്ലിം ലീഗിനെ നിങ്ങൾ കാണേ വേണ്ട. മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള ഒരു പാർട്ടിയേ അല്ല. മുസ്ലിം ലീഗ് സമുദായത്തെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടും ഒക്കെയാണെന്ന് പറയുമെങ്കിലും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മതേന്ദ്രത്വത്തെ എന്നും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരാണ്. അതിൽ സാദിഖലി തങ്ങൾ അവസാനം സ്നേഹ സന്ദേശ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ സാദിഖലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടാവും, ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടാവും, പക്ഷേ ഒരുമിച്ചിരിക്കാൻ നമുക്ക് 1000 കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ചിരിക്കാൻ കഴിയാത്തത്? അത് തന്നെയാണ് മുസ്ലിം ലീഗ്, ആ ആശയം തന്നെയാണ് മുസ്ലിം ലീഗ്. സാദിഖലി തങ്ങളുടെ ആശയം ഒരുമിച്ചിരിക്കണം എന്ന് പറയുന്നത് സാദിഖലി തങ്ങളുടെ ഒരാശയമാണ്. ഈ മുസ്ലിം ലീഗിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്.